Assalamualaikum warahmatullahi wabarakatuh. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala sayyidil mursalin wa ala alihi wa sahbihi ajma'in amma ba'd. A'udzu billahi minasy syaithanir rajim. Bismillahirrahmanirrahim. Wal 'asr innal insana lafi khusr illa alladhina amanu wa 'amilus solihati wa tawasaw bil haqqi wa tawasaw bis sabr. Ketepun bahumana adar wanaranya mahataya isthapanathinte sarathiyum സംഘ കുടുംബത്തിലെ ആത്മീയ നേതാവുമായ സയ്യിദ് ജലാലുദ്ദീൻ ഹാദി തങ്ങൾ മഹത്തായ ഈ ഉദ്ഘാടന സെഷന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന അഭിമന്യ സുഹൃത്ത് സിറാജുദ്ദീൻ സഖാഫി കന്യാന തുടങ്ങി സംഘ കുടുംബത്തിലെ നേതാക്കളെ, വിശിഷ്ട അതിഥികളെ, എൻ്റെ പ്രിയപ്പെട്ട കരളിൻ്റെ കഷ്ണങ്ങളായ സഹപ്രവർത്തകരെ, അള്ളാഹു നമ്മുടെ ഈ ഒത്തുകൂടൽ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആശുറാ ദിവസത്തിൽ ഒരുമിച്ച് കൂടിയ നാം ആശുറയുടെ ഒരുപാട് പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിൻ്റെ ആ ചരിത്രത്തിൽ മഹത്തായ ഈ സംഗമവും കൂടി ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ ഒത്തുകൂടൽ നമുക്കിവിടെ കാണാനുള്ളത്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് മഹത്തായ ഈ പ്രസ്ഥാനത്തിൻ്റെ എല്ലാമെല്ലാമായ നിങ്ങൾ കാലാവസ്ഥ പ്രതികൂലമായപ്പോൾ അതൊന്നും വകവെക്കാതെ തന്നെ നിങ്ങളൊക്കെ നേരത്തെ തന്നെ എത്തി മഹത്തായ ഈ സംരംഭം വിജയിപ്പിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പിലാണ് നിങ്ങളൊക്കെ ഇവിടെ എത്തിച്ചേർന്നുള്ളത്. ഇൻഷാ അല്ലാ ഒരുപാട് ക്ലാസുകളും സമയബന്ധിതമായുള്ള ഒരുപാട് പരിപാടികളൊക്കെ ഇവിടെ ഉണ്ട്. നിങ്ങളൊക്കെ അതിൽ സഹകരിക്കുമെന്ന് പ്രതീക്ഷയുമുണ്ട്. ഇരിക്കട്ടെ, 4G എന്ന് പറയുന്ന സ്വാഗത പ്രസംഗത്തിൽ ഇതിൻ്റെ മീനിങ് നമുക്കൊക്കെ മനസ്സിലായി. ഏത് രൂപത്തിലാണ് ഇവർ ഇതൊക്കെ സംഘടിപ്പിച്ചിട്ടുള്ളത്, ഏത് പേരിലാണ് എന്നുള്ളത്. SSFന്റെ പ്രവർത്തകർ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യകതമായ ഒരു ക്യാമ്പായിട്ടാണ് ഇപ്പോൾ ദക്ഷിണ കന്നഡ ജില്ലയിൽ ഈ ഒരു സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നുള്ളത്. SSF എന്ന് പറയുന്ന മഹത്തായ ഈ പ്രസ്ഥാനത്തിൻ്റെ കാവലുകളായ നാം തന്നെയാണ് മഹത്തായ ഈ പ്രസ്ഥാനത്തിൻ്റെ ഖലീഫമാർ എന്നുള്ളത് നമുക്കൊക്കെ, ആ ഒരു ബോധം നമുക്കൊക്കെ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ മഹത്തായ ദീന് പ്രചരിപ്പിക്കേണ്ട വക്താക്കൾ നാം തന്നെയാണ്, നമ്മയാണ് സമൂഹം ഏൽപ്പിച്ചിരിക്കുന്നുള്ളത് എന്നുള്ള ഒരു ബോധം പ്രിയപ്പെട്ട SSFന്റെ പ്രവർത്തകർക്ക് ഉണ്ടാവേണ്ടതുണ്ട്. മഹത്തായി ഈ സംഘടന മുന്നോട്ട് വെക്കുന്ന ഓരോ കാര്യങ്ങളും ആത്മീയമായിട്ടും അതുപോലെ തന്നെ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ നമ്മുടെ നയനിലപാടുകളെ കുറിച്ച് ചെറിയ രൂപത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി. സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങളുമായി അതുപോലെ തന്നെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾക്ക് നേതൃത്വം നൽകാൻ സമൂഹം എന്ത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുള്ളത് SSFന്റെ പ്രവർത്തകരെയാണ്. ആ ഒരു പ്രതീക്ഷ ഒരിക്കലും നാം നഷ്ടപ്പെടുത്തി പോകരുത് എന്നുള്ള വീണ്ടും വീണ്ടും പ്രവർത്തകരെ ഒന്ന് ഉണർത്തിക്കൊണ്ട് മഹത്തായ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിൽ സജീവമാക്കാനുള്ള ഒരുപാട് പദ്ധതികൾ സ്റ്റേറ്റ് SSF
ശാഖാതലം മുതൽ നിരന്തരമായി നിങ്ങളൊപ്പം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് മഹത്തായ ദക്ഷിണ കന്നഡ ജില്ല ഈ ഒരു മഹത്തായ ഒരു പരിപാടിയുടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അൽഹംദുലില്ല, വളരെ വിജയകരമാണ്. അള്ളാഹു എല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് പ്രവർത്തകരുണ്ട്. അവരെ ഒരിക്കലും നാം മറന്നുകൂടാ. അവരുടെ ഖബർ ജീവിതം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നീട്ടി സംസാരിക്കുന്നില്ല, നോമ്പ് തുറക്കാനായി. അതിൻ്റെ ഇടയിൽ ഒരു ക്ലാസ് ഇവിടെ നടക്കേണ്ടതുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് ഒരു വിഷയം ഓർമ്മപ്പെടുത്താനുള്ളത്, നാം വളരെ ആത്മാർത്ഥതയോടുകൂടെ പ്രവർത്തകരിക്കണം. വളരെ ആത്മാർത്ഥമായ പ്രവർത്തകരായിരിക്കണം നാം. പേരിൽ നമുക്ക് വേണ്ടി ഒരുപാട് സാദാത്യങ്ങൾ ദുആ ചെയ്യുന്നവരുണ്ട്. ഒരുപാട് ആലിമീങ്ങൾ, ഒരുപാട് ഔലിയാക്കന്മാർ നമുക്ക് ദുആ ചെയ്യാറുണ്ട്. ആ ദുആ ഒക്കെ ചെയ്യാറുള്ളത് പ്രവർത്തകർക്ക് വേണ്ടിയിട്ടാണ്. പ്രവർത്തകർ എന്ന് പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെയാണ്, ആ പ്രവർത്തകരിൽ നാം ഉൾപ്പെടണമെങ്കിൽ തീർച്ചയായും ഈ ഒരു സംഘടനയുടെ നയനിലപാടുകൾ അതനുസരിച്ച് കൊണ്ടുള്ള ഒരു പ്രവർത്തകനായിരിക്കണം. നമുക്ക് നല്ലൊരു നമുക്ക് നല്ലൊരു റൂട്ട് നമ്മുടെ കയ്യിലുണ്ട്. അത് വ്യതിചരിച്ചു കൊണ്ടുള്ള ഒരു സംഘടനാ പ്രവർത്തനവും, അതിന് രാഷ്ട്രീയമായാലും അത് ഇനി വേറെ ഏതെങ്കിലും ത്വരീകത്തികളായാലും, നമുക്ക് നമ്മുടേതായ ഒരു റൂട്ട് അതിൽ മാത്രമേ സഞ്ചരിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് എസ് എസ് എഫിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അങ്ങനെ വരുമ്പോഴുള്ള പ്രവർത്തകർക്കുള്ള ദുആകൾ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഷെയ്ഖുന സുൽത്താൻ ഉലമ അള്ളാഹു അവിടത്തേക്ക് ആഫിയത്തോടുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ദീർഘിച്ച് സംസാരിക്കുകയല്ല, ഉസ്താദിൻ്റെ ഒരു ദുആകൾ പ്രിയപ്പെട്ട ആ ഷെയ്ഖുനയുടെ ആത്മാർത്ഥമായ പ്രവർത്തകർക്കുള്ള ഒരു ദുആകൾ വിനീതനാ ഞാൻ കേൾക്കാൻ സാധിച്ചത്, അത് നിങ്ങളെ മുമ്പിൽ ഞാൻ പങ്കുവെക്കുകയാണ്. ഒരു സമയം 2-3 വർഷം മുമ്പ് ബഹുമന്യരായ ഷെയ്ഖുന കൊടക് ജില്ലയിലേക്ക് എരുമാടിലേക്ക് വരികയാണ്. നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. കൊടക് ജില്ലയിലുള്ള ഏറ്റവും വലിയ സിയാറത്ത് കേന്ദ്രമായ എരുമാടിലേക്ക്, ആ എരുമാടിലേക്ക് വരുന്നതിന് തലേ ദിവസം ഉസ്താദ് ഉച്ചക്ക് ബോംബെയിൽ ഒരു മീറ്റിംഗിലാണ്. ആ മീറ്റിംഗിൽ സംബന്ധിച്ച് ഉസ്താദ് 5:30 മണിക്കാണ് കാലിക്കറ്റ് എയർപോർട്ടിൽ ഉസ്താദ് ഇറങ്ങുന്നുള്ളത്. ഉസ്താദ് എനിക്ക് കൊടക് ജില്ലയിൽ ഒരുമാടിലുള്ള ഒരു പരിപാടിയിലേക്ക് പിറ്റത്തെ ദിവസം 10 മണിക്ക് എത്തേണ്ടതുണ്ട്. ആ 10 മണിക്ക് എത്തേണ്ട ഉസ്താദ് 4 മണിക്ക് 5 മണിക്ക് കാലിക്കറ്റിലുണ്ട്. 6 മണിയാവുമ്പോൾ ഉസ്താദിന്റെ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നു എന്ന ഒരു പ്രവർത്തകൻ എന്ന നിലക്ക് മർക്കസിൽ നിന്നൊരു ഫോൺ കോളാണ്. ഉസ്താദ് ഇന്ന് രാത്രി തന്നെ കൊടകിലേക്ക് വരുന്നു, ഏകദേശം 11 മണിയാവുമ്പോഴേക്ക് കൊടകിലേക്ക് എത്തും, അപ്പൊ ഉസ്താദ് എനിക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തണം എന്നുള്ള ഒരു ഫോണ്. അൽഹംദുലില്ല, ഉസ്താദ് 5 മണിക്ക് ബോംബെയിൽ നിന്നിറങ്ങി നേരെ മർക്കസിൽ പോയി. അവിടെ നിന്ന് മഹ്രിബ് നിസ്കരിച്ച് ഉസ്താദ് കൊടകിലേക്ക് പുറപ്പെട്ടു. 11 മണിയാവുമ്പോഴേക്ക് ഉസ്താദ് കൊടകിലേക്ക് എത്തുകയാണ്. കൊടകിലേക്ക് എത്തി ഒരു പൗരപ്രമുഖന്റെ വീടിൽ ഉസ്താദിന് താമസിക്കാൻ സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി. അങ്ങനെ 12 മണിയാവുമ്പോൾ ഉസ്താദ് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ എത്തി. ഭക്ഷണം കഴിഞ്ഞ് ഉസ്താദ് കടന്നു. ഞങ്ങൾ 2-3 പേർ, ഉസ്താദിന്റെ ഹാദിമീങ്ങളും ഞങ്ങൾ 2-3 പേര് ഉസ്താദിന്റെ തൊട്ടടുത്ത് താഴെ ഞങ്ങൾ കടന്നു. ഉസ്താദ് മേലെ കട്ടിലിൽ കടന്നു. എന്റെ സഹപ്രവർത്തകരെ, ഒരു 3:30-4 മണിയാവുമ്പോൾ ബഹുമന്യരായ ഷെയ്ഖുന എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്നിട്ട് ഉസ്താദ് ഇങ്ങനെ ഈ ഇരുട്ടത്ത് ഇങ്ങനെ ഇങ്ങനെ തപ്പിക്കളിക്കുന്നു. നോക്കുമ്പോഴേക്ക് എൻ്റെ കാലുമല്ല ഒന്ന് ചവിട്ടിയപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് ഉണർന്ന് ഒന്ന് ഇരുന്നപ്പോൾ ഉസ്താദിന് അറിഞ്ഞു ഞാനാണെന്ന്. ഇസ്മാഹിൽ, ചൂടുവെള്ളത്തിൻ്റെ സൗകര്യം ഉണ്ടോ എന്ന് നോക്കിയെന്ന് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഞാൻ ചൂടുവെള്ളത്തിൻ്റെ സൗകര്യം ആ വീട്ടുകാരോടൊന്ന് അന്വേഷിച്ച് ഉസ്താദ് എനിക്ക് അതിന് സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തു.
ഏർപ്പെടുത്തി കൊടുത്തതിന് ശേഷം ഉസ്താദ് വലൂ ചെയ്തു. ഞാൻ വന്ന് വീണ്ടും കടന്നു. ഇനി ഉറക്ക് വരുന്നില്ല. ഉസ്താദ് ഇനി എന്താണ്, എപ്പോഴാണ് വിളിക്കുക എന്നുള്ള ആ ഒരു ഇതിൽ തന്നെ ഞാനിങ്ങനെ ഇരുന്നു. ഉസ്താദ് വലൂ എടുത്തു. ഉസ്താദ് വന്ന് നിസ്കരിക്കാൻ തുടങ്ങി, തഹജ്ജുദ് നിസ്കരിക്കാൻ തുടങ്ങി. അങ്ങനെ എത്ര റക്അത്ത് വരെ നിസ്കരിച്ചു എന്ന് എനിക്ക് ഓർമ്മയില്ല. ഏതായാലും ഷെയ്ഖുന ആ ക്ഷീണത്തിൽ 12 മണിക്ക് ഉറങ്ങിയ ഷെയ്ഖുന 3:30-4 മണിക്ക് എഴുന്നേറ്റ് അവിടെ നിന്ന് തഹജ്ജുദ് നിസ്കരിക്കുകയാണ്. തഹജ്ജുദ് നിസ്കരിച്ച് ഉസ്താദ് ഒരുപാട് ദിക്റുകൾ ചൊല്ലി. കൂട്ടത്തിൽ അവസാന സമയം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് എഴുതപ്പെട്ട ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹു ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദുൽ അമീൻ എന്ന ദിക്ർ ബഹുമാനപ്പെട്ട ഷെയ്ഖുന അങ്ങനെ ചൊല്ലുകയാണ്. അങ്ങനെ ചൊല്ലി ഏകദേശം 1.5 മണിക്കൂർ 3/4 മണിക്കൂറോളം ഉസ്താദ് ദിക്റിലാണ്. ഞാൻ ഇനി എന്തായിരിക്കും, സുബഹ് പങ്കുകൊടുക്കാൻ ഇനി ഒരു 10 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ, ഇനി ഉറങ്ങിയാൽ പ്രയാസമാണെന്ന് കരുതി അവിടെ തന്നെ ഉസ്താദിന്റെ പിന്നിൽ അങ്ങനെ ഇരുന്നു. അപ്പോൾ ഉസ്താദ് ദുആയിലേക്ക് കടക്കുകയാണ്. എന്റെ സഹപ്രവർത്തകരെ, ഇവിടേക്കാണ് ഞാൻ ഈ ഒരു വിഷയം നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. ഷെയ്ഖുന അങ്ങ് ദുആയിലേക്ക് കടന്നു. ഉസ്താദിന്റെ ഒരുപാട് ആവശ്യങ്ങൾ, ദിക്ര് ചൊല്ലി, തഹജ്ജുദ് നിസ്കരിച്ച്, ഒരുപാട് ആവശ്യങ്ങൾ അള്ളാഹുവിലേക്ക് സമർപ്പിക്കുകയാണ്. അങ്ങനെ ദുആ ചെയ്ത് ഓരോ വിഷയങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ഉസ്താദ് മലയാളത്തിൽ ദുആ ചെയ്യുകയാണ്. ഉസ്താദിന്റെ കുടുംബത്തെയും ഉസ്താദിന്റെ സ്ഥാപനത്തെയും ഉസ്താദിന്റെ പ്രവർത്തനത്തെയും സഹായിക്കുന്ന ആളുകളെയും അങ്ങനെ ഓരോന്നോരോന്ന് ഷെയ്ഖുന ദുആ ചെയ്ത് അവസാന സമയത്തിന്റെ സഹപ്രവർത്തകരെ ഷെയ്ഖുന ദുആ ചെയ്യുന്നത് എസ്എസ്എഫിന്റെ പ്രവർത്തകർക്ക് വേണ്ടിയാണ്. എന്റെ പ്രവർത്തകർ കൃപേരി ആയുസ് വർദ്ധിപ്പിച്ചു കൊടുക്കും, അവർക്ക് ബർക്കത്ത് നൽകി. ഒരുപാട് പ്രയാസത്തിലാണ് എന്റെ കൂടെയുള്ള പ്രവർത്തകർ. എന്റെ കൂടെയുള്ള പ്രവർത്തകർ ഒരുപാട് പ്രതിസന്ധിയിലാണ്. വീടില്ലാത്ത ഒരുപാട് പ്രവർത്തകരുണ്ട്, രോഗത്തിൽ കിടക്കുന്ന ഒരുപാട് പ്രവർത്തകരുണ്ട്. അങ്ങനെ ഓരോ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ പ്രവർത്തകർക്ക് വേണ്ടി ബഹുമാന്യരായ സുൽത്താൻ ഉലമ ഇന്ന് ജീവിച്ചിരിപ്പുള്ള വലിയ നമ്മുടെ ഷെയ്ഖ് നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. ആ പ്രവർത്തകരിൽ എന്റെ സഹപ്രവർത്തകരെ, എസ്എസ്എഫിന്റെ പ്രവർത്തകരെ, നാം പ്രവർത്തകരാണെങ്കിൽ ഷെയ്ഖുന ദുആ ചെയ്ത അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഔലിയാക്കന്മാർ, സിഎം വലിയുള്ളി അടക്കം, വടകര മുഹമ്മദാജി തങ്ങളടക്കം, അങ്ങനെ മല പോലൊത്ത പണ്ഡിത മഹത്തുക്കൾ, സാദാത്തുകൾ ദുആ ചെയ്യുന്ന ആ പ്രവർത്തകരിൽ നാം ഉൾപ്പെടണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നാം യഥാർത്ഥ പ്രവർത്തകരായിരിക്കണം. അള്ളാഹു അതിൽ നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. നമ്മുടെ ആലിമീങ്ങൾക്കും നമ്മുടെ സാധാത്യങ്ങൾക്കും നമുക്ക് നേതൃത്വം നൽകുന്ന എല്ലാ മഹാന്മാർക്കും, ഉമറാക്കൾ തുടങ്ങിയ അവർക്കൊക്കെ അള്ളാഹു ആഫിയത്തോടുകൂടെ ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വാക്കുകൾ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല, നല്ലൊരു സെഷൻ ഇവിടെ നടക്കാറുണ്ട്. അതുകൊണ്ട് ആ പ്രവർത്തകർ പ്രവർത്തകനാവണമെങ്കിൽ നമ്മുടെ ആ ഒരു തത്വം അനുസരിച്ചുകൊണ്ടുള്ള ആയിരിക്കണം. ഒരുപാട് പ്രതിസന്ധികൾ, ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് പ്രതിബദ്ധതകളുള്ള ഒരു സാഹചര്യത്തിലാണ് നാം ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നുള്ളത്. എല്ലാം നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാ, കഴിഞ്ഞ കൗൺസിൽ, ബാംഗ്ലൂരിൽ നടന്ന കൗൺസിൽ സംബന്ധിച്ച ജില്ലാ നേതാക്കളൊക്കെ ഉണ്ട്, ഒരുപാട് നല്ല നല്ല നിലപാടുകൾ നാം എടുത്തിട്ടുണ്ട്. നമ്മുടെ പ്രവർത്തകരെ ആത്മീയതയിലേക്ക് കൊണ്ടുവരണം. ആത്മീയതയാണ് നമ്മുടെ മുഖമുദ്ര. ഈ ആത്മീയമായ പ്രവർത്തനയിലേക്ക് നമ്മുടെ പ്രവർത്തകരെ കൊണ്ടുവരാൻ വേണ്ടി ഇൻഷാ അല്ലാ മാസത്തിൽ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഓരോ യൂണിറ്റിലും സുൽത്താനുൽ ഉലമ അവിടെ സ്ഥാപിച്ച അവിടുത്തെ ഇജാസത്തുള്ള മഹലത്തുൽ ഖദരിയ എല്ലാ യൂണിറ്റിലും എല്ലാ മാസവും നടത്താൻ ഇൻഷാ അല്ലാ സ്റ്റേറ്റ് കമ്മിറ്റി തീരുമാനിച്ച വിവരം ഈ ഒരു സന്ദർഭം നിങ്ങളെ അറിയിക്കുന്നു. ഇൻഷാ അല്ലാ അതിന്റെ ദിവസങ്ങളും ഏത് രൂപത്തിൽ നടക്കണമെന്നും കാര്യങ്ങളൊക്കെ ഭംഗിയായി നിങ്ങളെ അറിയിക്കും. നിങ്ങളൊക്കെ ആത്മീയതയിലൂടെ നമ്മുടെ ഈ സംഘടനയെ വളർത്തിയെടുക്കണം. അതിന് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പ്രതിബോധം നമ്മുടെ മുമ്പിലുണ്ട്, ഒരുപാട് കർമ്മ പദ്ധതികൾ നമ്മുടെ മുമ്പിലുണ്ട്, ക്യാമ്പസിന്റെ പദ്ധതികളുണ്ട്. എല്ലാം വിജയിപ്പിച്ചെടുക്കണം നാം തന്നെയാണ്. നാം ഒക്കെയാണ് ഈ കാണുന്ന കർമ്മോത്സുകരായ പ്രവർത്തകരാണ്. നിങ്ങളെ കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാകുന്നുണ്ട്. ഇൻഷാ അല്ലാ നിങ്ങൾക്ക് വേണ്ടി എല്ലാ സമയത്തും എല്ലാ ആളുകൾക്കും
ദുആ ചെയ്യിപ്പിക്കും, ദുആ ചെയ്യുമെന്ന് വാക്ക് തന്നുകൊണ്ട് അൽഹംദുലില്ലാ മഹത്തായ ഈ ഒരു സംരംഭത്തിന് സൗകര്യം ചെയ്തു തന്നത് ബഹുമാനരായ സയ്യിദ് ഷെയ്ഖുന ജലാലുദ്ദീൻ തങ്ങൾ. അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരുപാട് വലിയൊരു സ്ഥാപനമാണ് ഈ സ്ഥാപനം. നമുക്ക് ഈ സ്ഥാപനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ സംരംഭങ്ങൾ, നമ്മുടെ ഈ പരിപാടികളൊക്കെ വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നുള്ളത്. അതുകൊണ്ട് ഈ സ്ഥാപനം അടക്കമുള്ള നമ്മുടെ മുഴുവൻ സ്ഥാപനങ്ങളുടെയും പ്രവർത്തകരായി മാറണം. അള്ളാഹു അതിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്ക് യോഗം ഉദ്ഘാടനം ചെയ്ത് തൽക്കാലം വിട ചോദിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമാരംഭദ അധ്യക്ഷരെ, ഉദ്ഘാടകരെ, വേദിക്കലുവന്ത ഗണ്യരെ, എല്ല ഭവിഷ്യത കനസന്ന കാണലു സിദ്ധരാകിരുവ നന്ന ആത്മീയ സഹോദരരെ, തമ്മെല്ലി കൂട മൊതലിഗെ നാളെ നടയലിരുവന്ത നമ്മ ദേശദ കനസന്ന സ്വച്ഛതയടിക കൊണ്ടുപോകലു മൂല കാരണകർത്തരാകിരുവ ಗಾಂಧೀಜಿಯವರನ್ನು ನೆನೆಸ್ತ ಗಾಂಧಿ ಜಯಂತಿಯ ಶುಭಾಶಯಗಳನ್ನು ಕೋರ್ತ ಕೇವಲ ಒಂದು 3 ನಿಮಿಷದಲ್ಲಿ ನನ್ನ ಮಾತನ್ನು ಕೊನೆಗೊಳಿಸ್ತೇನೆ. ಆತ್ಮೀಯ ಸಹೋದರರೇ, ಭವಿಷ್ಯದಲ್ಲಿ ಈಗಾಗಲೇ ಒಂದು ವಿಚಾರ ಹೇಳಿದ್ರೆ ಬಹಳ ಸಂತೋಷ ಆಗಿದೆ. 4G ಅನ್ನೋ ಹೆಸರಲ್ಲಿ ಈ ಒಂದು ಸೆಮಿನಾರ್ 6 ಸೆಷನ್ಗಳು ನಡೀತಾ ಇವೆ ಅಂತ. ಆದರೆ ಅವರ ಕಲ್ಪನೆಗೆ ಪೂರಕವಾದ ವಾತಾವರಣದ ವಿಚಾರವನ್ನು ಹಂಚೋದಿದ್ರೆ, ಇವತ್ತು ವೇಗವಾಗಿ ಓಡುತ್ತಿರುವಂತಹ ಈ ತಂತ್ರಜ್ಞಾನದಲ್ಲಿ 4G ಅಷ್ಟೇ ವೇಗವಾಗಿ ಶಾಂತಿ ದೂತರಾಗಿ ನಮ್ಮ ದೇಶದ ನಾಯಕರಾಗಿ ನೀವು ಬೆಳಗಬೇಕು ಎನ್ನುವಂತ ಆಶಯದೊಂದಿಗೆ ಇದು ನನ್ನ ಮೊದಲ ಪ್ರೀತಿಯ ಸಂದೇಶ. ಸ್ನೇಹಿತರೆ, ಮನುಷ್ಯನ ಬದುಕಲ್ಲಿ ನೀತಿ ಬೇಕು, ಅದಕ್ಕೊಂದು ಭೀತಿ ಬೇಕು, ಅದಕ್ಕೊಂದು ರೀತಿ ಬೇಕು. ನೀತಿ ಭೀತಿ ರೀತಿ ಇದ್ದಾಗ ಮನುಷ್ಯನ ಬದುಕು ಅದು ಸುಂದರಮಯವಾಗಿ ಸಾಗಲು ಸಾಧ್ಯ. ನಮ್ಮ ದೇಶದ ಬಹಳ ಮುಖ್ಯವಾದಂತಹ ಸಂಘಟನೆಗಳಲ್ಲಿ ಹಲವಾರು ಸಂಘಟನೆ ಇದ್ರೆ ಬಹಳ ಸಂತೋಷ ಆಗಿದೆ. 28ನೇ ವರ್ಷಕ್ಕೆ ಕಾಲಿಟ್ಟಿರುವಂತಹ ಈ ಸಂಘಟನೆಗೆ ನನ್ನ ಪ್ರೀತಿಯ ಮಾತಿಷ್ಟೇ, ಭವಿಷ್ಯದ ಕನಸನ್ನ ಕಟ್ಟುವ, ಭವಿಷ್ಯದ ನೇತಾರರಾಗುವ ನಿಮ್ಮೆಲ್ಲರಲ್ಲೂ ಕೂಡ ಮೊತ್ತ ಮೊದಲಾಗಿ ಪ್ರೀತಿಯ ವಿನಂತಿ ಇಷ್ಟೇ, ದಯವಿಟ್ಟು 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 ಹೇಳ್ತೇನೆ, ಮೊದಲು ನಿಮ್ಮನ್ನ ನೀವು ಪ್ರೀತಿಸಿ, ಆಗ ತನ್ನಷ್ಟಕ್ಕೆ ನಮ್ಮ ದೇಶದ ಬಗ್ಗೆ ಪ್ರೀತಿ ಅಭಿಮಾನ ಹುಟ್ಟಿ ಬರ್ತದೆ. ಅಂತ ಪ್ರೀತಿ ಅಭಿಮಾನ ಹುಟ್ಟಿ ಬರುವಂತಹ ಸಂಘಟನೆ ನೇತಾರರು ನೀವೆಲ್ಲ ಆಗಿ ಅದಕ್ಕೆ ನಾವೆಲ್ಲ ಜೊತೆಯಾಗಿ ಭವಿಷ್ಯದ ಭಾರತವನ್ನ ಶಾಂತಿಯ ಭಾರತವನ್ನಾಗಿ ಮಾಡೋಣ ಅಂತ ಹೇಳ್ತಾ ನನ್ನ ಮಾತನ್ನು ಕೊನೆಗೊಳಿಸ್ತೇನೆ. ಎಲ್ಲರಿಗೂ ಪ್ರೀತಿಯ ವಂದನೆಗಳು. ಎಲ್ಲರನ್ನು ಸಲಹುವಂತ ಪ್ರೀತಿಯಿಂದ ಸಲಹುವಂತ ದೇವರನ್ನು ನೆನೆಸ್ತಾ ಈ ಒಂದು ಸುನ್ನಿ ಸ್ಟೂಡೆಂಟ್ಸ್ ಫೆಡರೇಷನ್ ಕರ್ನಾಟಕದ ಉಜಿರೆ ಶಾಖೆಯ ಈ ಒಂದು ಐತಿಹಾಸಿಕ ವೇದಿಕೆಯ ಮೇಲಿರುವಂತಹ ಸಮಾರಂಭದ ಅಧ್ಯಕ್ಷರೇ, ಸಮಾರಂಭದ ಉದ್ಘಾಟಕರೇ, ವೇದಿಕೆಯ ಮೇಲಿರುವಂತಹ ಎಲ್ಲ ಧರ್ಮಗುರುಗಳೇ, ವಿಶೇಷವಾಗಿ ಅತ್ಯಂತ ಶಾಂತಿಯಿಂದ ಸಹನೆಯಿಂದ ಆಲಿಸಲಿಕ್ಕೆ ಬಂದಂತಹ ನನ್ನ ಸಹೋದರರೇ, ಪ್ರಪ್ರಥಮವಾಗಿ ಬಹಳ ಸಂತೋಷ ಆಗ್ತಾ ಇದೆ. ಅತ್ಯಂತ ಶಿಸ್ತುಬದ್ಧವಾದ ಸಮಾರಂಭವನ್ನ ನೋಡಿ ಬಹಳ ಸಮಯ ಆಯಿತು ಅಂತ ನನಗೆ ಅನಿಸ್ತಾ ಇದೆ. ವೇದಿಕೆಯ ಮೇಲೆ ಮತ್ತು ವೇದಿಕೆಯ ಕೆಳಗೆ ಎಲ್ಲೂ ಆತಂಕಗಳಿಲ್ಲ, ಪ್ರತಿಯೊಬ್ಬರು ಶಿಸ್ತುಬದ್ಧವಾಗಿ ಈ ಒಂದು ನೈತಿಕ ಸಮಾರಂಭವನ್ನ ಹೆಚ್ಚಿನ ಮಟ್ಟಕ್ಕೆ ಏರಿಸಿದ್ದು ಬಹಳ ಸಂತೋಷ ಆಗ್ತಾ ಇದೆ. ಆಗ ಅವರು ಹೇಳಿದಾಗೆ ಸುರಿಗೆ ನನಗೆ 4G ಅಂದ್ರೆ ಅದೇನಪ್ಪ ಹೊಸ ನಮೂನೆ ಅನ್ನುವಂಥದ್ದು ಅನಿಸ್ತು. ಇದೊಂದು ಒಳ್ಳೇದು, ಗುಡ್ ಗೈಡೆನ್ಸ್ ಫಾರ್ ಟು ಗ್ರೇಟ್. ಇದು ಬಹಳ ಉತ್ತಮವಾದ ಒಂದು ಸಂದೇಶವನ್ನು ಕೊಡುವಂತ 4G ಅನ್ನೋದು ನನಗೆ ಈಗ ಅರ್ಥ ಆಗ್ತಾ ಇದೆ. ನೈತಿಕ ಮೌಲ್ಯಗಳನ್ನ ಎತ್ತಿ ಹಿಡಿಯುವಂತ ಒಂದು ಜೀವನವನ್ನು ಯಾವ ರೀತಿ ಸುಧಾರಿಸಬಹುದು ಅನ್ನುವಂತ ಒಂದು ಆಲೋಚನೆಯ ಮೇರೆಗೆ ನಾವೆಲ್ಲ ಇವತ್ತು ಸೇರಿದ್ದೇವೆ. ಧರಣೇಂದ್ರ ಅವರು ಹೇಳಿದ ಹಾಗೆ ನಾವು ನಮ್ಮನ್ನು ಪ್ರೀತಿಸುವುದನ್ನು ಫಸ್ಟ್ ಕಲಿಸಬೇಕು, ನಾವು ಬೇರೆಯವರನ್ನು ಪ್ರೀತಿಸುವುದು ಆಮೇಲೆ ಮಾಡೋಣ, ಫಸ್ಟ್ ನಮ್ಮ ವಠಾರವನ್ನು ಪ್ರೀತಿಸುವುದು, ಅದನ್ನು ಅತ್ಯಂತ ಶುದ್ಧವಾಗಿರಿಸುವುದು, ಮತ್ತು ಎಲ್ಲರೊಡನೆ ಪ್ರೀತಿ ವಿಶ್ವಾಸದಿದ್ದರೆ ಬೇರೆ ಯಾವುದೇ ಸಮಸ್ಯೆ ಇಲ್ಲ. ಪ್ರಪಂಚದಲ್ಲಿ 70% ಯುವ ಸಮುದಾಯ ಇದೆ, ಇಡೀ
ಈ ರಾಷ್ಟ್ರದ ಒಂದು ಭವಿಷ್ಯ ನಿಂತಿದೆ ಅಂತಂದ್ರೆ ಇವತ್ತು ಯುವ ಸಮುದಾಯದ ಮೇಲಿದೆ. ಇವತ್ತು ಎಷ್ಟೋ ಜನ ಇಲ್ಲಿ ವಿದ್ಯಾರ್ಥಿಗಳಿದ್ದಾರೆ, ಶಿಸ್ತುಬದ್ಧವಾಗಿ ಅವರ ಜೀವನವನ್ನು ಸಾಗಿಸಿದ್ದೇ ಆದ್ರೆ ಭವ್ಯ ಭಾರತದ ಕನಸನ್ನು ಖಂಡಿತ ನೀವು ನನಸು ಮಾಡಬಹುದು ಅಂತ ನಾವು ಬೇರೆ ಏನು ಹೇಳಬೇಕಾಗಿಲ್ಲ. ನಾಳೆ ಗಾಂಧಿ ಜಯಂತಿ, ಈ ಒಂದು ಶುಭ ಸಂದರ್ಭದಲ್ಲಿ ನಡೆಯುವಂತಹ ಇಂತಹ ಕಾರ್ಯಕ್ರಮ ಸ್ವಚ್ಛ ಭಾರತದೆಡೆಗೆ, ಸ್ವಚ್ಛ ಪರಿಸರದೆಡೆಗೆ, ಸ್ವಚ್ಛ ಮನಸ್ಸಿನೆಡೆಗೆ ನಾವು ಕಾರ್ಯತತ್ಪರರಾಗೋಣ. ನಾನೊಂದು ಸಂಘದಿಂದ ಸಂಸ್ಥೆಯಿಂದ ಬಂದವನಾದ್ರಿಂದ ಕೆಲವು ಮಾತನ್ನು ವಿದ್ಯಾರ್ಥಿಗಳಿಗೆ ಹೇಳಲೇಬೇಕಾಗ್ತದೆ. ನಾನು ಪೊಲೀಸ್ ಇಲಾಖೆಯಲ್ಲಿ ಇದ್ದದ್ರಿಂದ ನಮ್ಮ ಯುವ ಜನತೆ ಯಾವ ಕಡೆ ಹೋಗ್ತಾ ಇದೆ ಅವರು ಶಿಸ್ತು ನಾವು ಎಷ್ಟೋ ಕಡೆ ನೋಡ್ತಾ ಇದ್ದೇವೆ. ಶಿಸ್ತಿನ ಬಗ್ಗೆ ಆಲೋಚನೆ ಕಮ್ಮಿ ಆಗ್ತಾ ಇದೆ. ದುಷ್ಕೃತ್ಯಗಳಲ್ಲಿ ನಾವು ಪಾಲ್ಗೊಳ್ತೇವೆ, ಬೇರೆ ಬೇರೆ ದುಷ್ಟ ಕೆಲಸಗಳಲ್ಲಿ ನಾವು ಮಾಡುವಂತಹ ಕೆಲಸಗಳು ಇಡೀ ಸಮಾಜಕ್ಕೆ ಒಂದು ಶಾಪ, ಅದರ ಒಟ್ಟಿಗೆ ನಮ್ಮ ಮನೆಗೆ ಬಹಳ ತೊಂದರೆ ಮಾಡುವಂತಹ ಒಂದು ಸನ್ನಿವೇಶಗಳನ್ನು ನಾವು ನೋಡಿದ್ದೇವೆ. ನಮ್ಮ ದಕ್ಷಿಣ ಕನ್ನಡ ಜಿಲ್ಲೆಯಲ್ಲಿ ಆಗಾಗ ಸಣ್ಣ ಪುಟ್ಟ ಕೋಮುಗಲೆಗಳು ಉದ್ದೇಶಪೂರ್ವಕವಾಗಿರ್ಬೋದು ಅಥವಾ ಯಾವುದೋ ದುರುದ್ದೇಶದಿಂದ ಕೂಡಿರಬಹುದು, ಅಂತಹದರಲ್ಲಿ ಎಷ್ಟೋ ಸಲ ನಾವು ಒಂದೊಂದು ಕೋಮುನವರನ್ನು ಅನಗತ್ಯವಾಗಿ ದೂರುವಂತಹದ್ದಿದೆ. 100% ಅಥವಾ 90% ಪ್ರತಿಯೊಂದು ಕೋಮುನಲ್ಲೂ ಅತ್ಯುತ್ತಮವಾದವರೇ ಇದ್ದಾರೆ, ಕೇವಲ ಕೆಲವು ಪರ್ಸೆಂಟ್ ಅದು ಎಲ್ಲ ಸಮುದಾಯದಲ್ಲಿದ್ದಾರೆ. ಕೇವಲ ಒಂದು ಸಮುದಾಯವನ್ನ ದೂರುವುದರಲ್ಲಿ ಏನೂ ಅರ್ಥ ಇಲ್ಲ. ಆದ್ರೆ ನಾನು ಯಾಕೆ ಹೇಳ್ತಾ ಇದ್ದೇನೆ ಅಂತಂದ್ರೆ, ಹಿಂದೆ ಒಂದು ಬಾರಿ ಕೋಮು ಘಟನೆಗಳು ಮಂಗಳೂರು ಕಡೆ ಎಲ್ಲ ಆದಾಗ ಅಲ್ಲಿ ದಸ್ತಗಿರಿಯಾದವರ ಸಂಖ್ಯೆಯನ್ನ ನೋಡಿದಾಗ ಮತ್ತು ಅದರ ವಿಶ್ಲೇಷಣೆಯನ್ನು ಜೈಲಿನ ಮುಖಾಂತರ ತರಿಸಿದಾಗ ಅಲ್ಲಿ ಹೆಚ್ಚಿನವರು ಅಲ್ಪಸಂಖ್ಯಾತ ಸಮುದಾಯದವರು ಮತ್ತು ನಮ್ಮ ಸಮುದಾಯವರು ಬಿಲ್ವ ಸಮುದಾಯವರು ಹೆಚ್ಚಿನ ಸಂಖ್ಯೆಯಲ್ಲಿ ಇದ್ದದ್ದನ್ನು ಕೇಳಿದಾಗ ಬಹಳ ಬೇಸರ ಆಯಿತು. ಅವರು ಅಷ್ಟಕ್ಕೆ ನಿಲ್ಲಲಿಲ್ಲ, ಇವತ್ತು ಜೈಲಿನಲ್ಲಿ ಮಸೀದಿಯನ್ನು ಮಾಡಬಹುದು, ಗುರುನಾರಾಯಣ ಮಂದಿರವನ್ನು ಮಾಡಬಹುದು, ಅಷ್ಟು ಜನ ಅಲ್ಲಿ ಇದ್ದಾರೆ ಅನ್ನುವಂತ ಒಂದು ಆಘಾತಕಾರಿ ವಿಷಯವನ್ನ ಅವರು ಹೇಳಿದರು. ಅದನ್ನು ಕೇಳುವ ಖಂಡಿತ ಬೇಜಾರಾಗುತ್ತೆ. ನಾವು ಜೈಲಿನಲ್ಲಿ ಇರಬೇಕಾದವರಲ್ಲ, ನಾವು ಶಾಲೆಯಲ್ಲಿ ಇರಬೇಕಾದವರು, ಆಡಳಿತ ವರ್ಗದಲ್ಲಿ ಇರಬೇಕಾದವರು. ಇವತ್ತು ಸರ್ಕಾರ ಬೇಗ ಬೇಕಾದಷ್ಟು ಸವಲತ್ತುಗಳನ್ನು ಕೊಟ್ಟಿದೆ, ಅಲ್ಪಸಂಖ್ಯಾತಕರಿಗೆ ಹಿಂದುಳಿದ ವರ್ಗಕ್ಕೆ ಬೇಕಾದಷ್ಟು ಸವಲತ್ತುಗಳನ್ನು ಸರ್ಕಾರ ನೀಡಿದಾಗಲೂ ನಾವು ಯಾರೋ ಮಾತುಗಳನ್ನು ಕೇಳಿಕೊಂಡು ಎಲ್ಲೋ ಹೋಗ್ತೇವೆ ಅನ್ನೋದನ್ನು ಕೇಳಿದಾಗ ಬೇಜಾರಾಗುತ್ತೆ. ಯಾವುದೇ ನಾಯಕ ಅವನು ಅಲ್ಲಿ ಪ್ರಚೋದನೆ ನೀಡಿರಬಹುದು, ಆದರೆ ಅವನು ಬಲಿಯಾಗುವುದು ನಾನು ಎಲ್ಲೂ ನೋಡಿಲ್ಲ. ಬಲಿಯಾಗುವುದು ಏನಿದ್ರು ಬಡವರು, ಬಹಳ ನಿರ್ಗತಿಕರು, ತೊಂದರೆಯಲ್ಲಿರುವಂತ ಮಕ್ಕಳೇ ಹೆಚ್ಚಾಗಿ ಬಲಿಯಾಗುವುದನ್ನು ನಾನು ಅಂಕಿಅಂಶಗಳನ್ನ ನೋಡಿದ್ದೇನೆ. ಅದರಿಂದ ಬಲಿದಾನವನ್ನು ಯಾರು ನಾಯಕರು ಯಾವುದೇ ಒಂದು ಸಂದರ್ಭದಲ್ಲಿ ಆದದ್ದು ನಮ್ಮ ದಾಖಲೆಗಳಲ್ಲಿ ಕಂಡುಬರುವುದಿಲ್ಲ. ಆದ್ದರಿಂದ ನಾವು ಎಚ್ಚರ ವಹಿಸಬೇಕು, ಜೀವನವನ್ನು ಪಾವನ ಮಾಡಬೇಕು. ಪ್ರತಿಯೊಬ್ಬರ ಜೀವನ ಎಷ್ಟೊಂದು ಉತ್ತಮ ಅಂತಂದ್ರೆ, ಇವತ್ತು ಅಬ್ದುಲ್ ಕಲಾಂ ಅವರು ಹೇಳ್ತಾರೆ ಮಕ್ಕಳ ಒಂದು ಭವಿಷ್ಯ ಸಣ್ಣ, ನೀವೆಲ್ಲ ವಿದ್ಯಾರ್ಥಿಗಳು, ನೀವೊಂದು ಗುಲಾಬಿ ಹೂವಿಗೆ ನಿಮ್ಮನ್ನು ಹರಡಿಸಬಹುದು, ನಿಮ್ಮ ಮನಸ್ಸು ಯಾವ ಕಡೆ ಬೇಕಾದ್ರೂ ತಿರುಗಬಹುದು. ಈ ಮನಸ್ಸು ದೃಢವಾಗಿರಬೇಕು. ಈ ಒಂದು ಸಂದರ್ಭದಲ್ಲಿ ನೀವು ಗಟ್ಟಿ ಮನಸ್ಸಿನಿಂದ ಉತ್ತಮ ಪ್ರಜೆಗಳಾಗಲಿಕ್ಕೆ ಮನಸ್ಸು ಮಾಡಲಿಲ್ಲ, ಯಾವುದೋ ಬಾಹ್ಯ ಒತ್ತಡಗಳಿಗೆ ಬಾಹ್ಯ ಆಸೆಗಳಿಗೆ ಬಲಿಯಾದ್ರಿ ಅಂತಂದ್ರೆ ನಿಮ್ಮ ಭವಿಷ್ಯಕ್ಕೆ ಮುಳ್ಳು ನೀವೇ ಹಾಕೊಂಡಾಗೆ. ಒಂದು ಸಲ ಹಾಳಾದ್ರೆ ಅದನ್ನು ರಿಪೇರಿ ಮಾಡಲಿಕ್ಕೆ ಬಹಳ ಕಷ್ಟ ಇದೆ. ಹಾಳಾಗದಂಗೆ ಕೆಡದಂಗೆ ನೋಡ್ಕೊಳ್ಳುವುದು ನಮ್ಮ ಎಲ್ಲರ ಕರ್ತವ್ಯ. ಅದರಲ್ಲಿ ತಂದೆ ತಾಯಿಗಳ ಕರ್ತವ್ಯನು ವಿಶೇಷವಾಗಿರ್ತದೆ. ಅದರ ಒಟ್ಟಿಗೆ ನಾವು ಎಚ್ಚರದಿಂದ ಇರಬೇಕಾಗ್ತದೆ. ಒಂದು ವೇಳೆ ಎಚ್ಚರ ತಪ್ಪಿದ್ರೆ ಕಳೆದು ಹೋದ ಸಮಯ ಮತ್ತೆ ಬರೋದಿಲ್ಲ. ಇವತ್ತು ನೀವೆಲ್ಲ ವಿದ್ಯಾರ್ಥಿಗಳಿದ್ರಿ, ಇನ್ನೊಂದು 10 ವರ್ಷದ ಮೇಲೆ ಮತ್ತೆ ನೀವು ವಿದ್ಯಾರ್ಥಿಗಳಾಗಲಿಕ್ಕೆ ಸಾಧ್ಯ ಆಗೋದಿಲ್ಲ. ನಿಮ್ಮ ಭವಿಷ್ಯವನ್ನ ನೀವೇ ರೂಪಿಸಿಕೊಳ್ಬೇಕಾಗ್ತದೆ. ಇವತ್ತು ಭಗವದ್ಗೀತೆಯಲ್ಲಿ ಆಗಲಿ ಅಥವಾ ಕುರಾನ್ ಅಲ್ಲಿ ಆಗಲಿ ಬೈಬಲ್ನಲ್ಲಿ ಆಗಲಿ ಅದರ ಸಾರಾಂಶ ಇಷ್ಟೇ, ಶಾಂತಿಯ ದೂತರಾಗಿ ಕೆಲಸ ಮಾಡಬೇಕು ಅಂತ. ಮದರ್ ತೆರೆಸ ಹೇಳ್ತಾರೆ,
ನಿಮ್ಮ ಹತ್ರ ಒಂದು ವೇಳೆ ಏನಾದ್ರು ಕೊಡ್ಲಿಕ್ಕಿಲ್ಲ ಅಂತಂದ್ರೆ ನಗೋಮುಖದಿಂದ ನೀವು ಪ್ರೀತಿಯಿಂದ ಮತ್ತೊಬ್ಬನನ್ನು ಮಾತಾಡಿಸೋದಾಗ್ಲಿ ಅಥವಾ ಅವನಿಗೇನಾದ್ರು ತೊಂದರೆ ಬಂದಾಗ ಕೂಡ್ಲೆ ಸಹಾಯಕ್ಕೆ ಹೋಗುವುದಾಗಲಿ ಮಾಡಿದ್ರೆ ಅದರಷ್ಟು ದೊಡ್ಡ ಕೆಲಸ ಬೇರೊಂದಿಲ್ಲ. ಎಲ್ರಿಗೂ ಕೊಡ್ಲಿಕ್ಕೆ ಆಗುದಿಲ್ಲ. ನನಗೆ ನಾನು ಹೋದಲ್ಲಿ ಹೇಳಲಿಕ್ಕಿದೆ, ನನಗೆ ಬಹಳ ಸಂತೋಷ ಆಗ್ತಾ ಇದೆ. ನಮ್ಮ ಮುಸ್ಲಿಂ ಬಾಂಧವರು, ವಿಶೇಷವಾಗಿ ಜೈನರು, ಜೈನರು ಮತ್ತು ಮುಸ್ಲಿಂ ಸಂಬಂಧವರು ಈ ಸಮಾಜಕ್ಕಾಗಿ ಅವರವರ ಕೊಡುಗೆಗಳನ್ನು ಬಹಳ ಹೆಚ್ಚಿನ ಪ್ರಮಾಣದಲ್ಲಿ ಕೊಡ್ತಾರೆ, ನಿರ್ಗತಿಕರಿಗಾಗಲಿ ಬೇರೆ ಬೇರೆಗಾಗಲಿ. ಯಾಕಂದ್ರೆ ಅವರು ದುಡಿದಿದ್ದ ಹೆಚ್ಚಿನ ಪಾಲನ್ನು ಅಥವಾ ಒಂದು 25% ಅನ್ನ ಸಮಾಜಕ್ಕೆ ಕೊಡ್ತಾರೆ ಅನ್ನುವಂತ ಮಾತನ್ನು ನಾನು ಕೇಳಿದ್ದೇನೆ. ಇದು ನಿಜವಾಗಿ ಸಂತೋಷ ವಿಚಾರ. ಅದರಿಂದಾಗಿ ಅಭಿವೃದ್ಧಿ ಆಗಲಿಕ್ಕೆ ಸಾಧ್ಯತೆ ಇದೆ. ಪ್ರತಿಯೊಂದು ಸಮಾಜದ ಅಭಿವೃದ್ಧಿ ಆದ್ರೆ ಈ ದೇಶದ ಹಳ್ಳಿಗಳು ಸುಧಾರಣೆ ಆಗುತ್ತೆ. ಯಾವುದೇ ದೊಡ್ಡವರು ಅಭಿವೃದ್ಧಿ ಆದ್ರೆ ದೇಶ ಅಭಿವೃದ್ಧಿ ಆಗುದಿಲ್ಲ. ಪ್ರತಿಯೊಬ್ಬ ವ್ಯಕ್ತಿಯು, ಪ್ರತಿಯೊಬ್ಬ ನಿರ್ಗತಿಕನು, ಬಡವನು ಅಭಿವೃದ್ಧಿ ಆದ್ರೆ, ಅವರವರ ಸಮಾಜ ಅಭಿವೃದ್ಧಿ ಆದ್ರೆ ಈ ದೇಶ ಖಂಡಿತ ಹಳ್ಳಿ ಹೋಗಿ ದಿಲ್ಲಿ ಆಗುತ್ತೆ ಅನ್ನೋದು ನಮಗೆಲ್ಲ ಗೊತ್ತಿದೆ. ಆದ್ರಿಂದ ಇವತ್ತು ಪ್ರತಿಯೊಬ್ಬರು ಅವರವರ ಕಾಲಿನಲ್ಲಿ, ಅವರವರ ಕೈ ಮೇಲೆ ನಿಂತುಕೊಳ್ಬೇಕು. ನಿಮ್ಮ ಹಣೆ ಬರಹ ನಿಮ್ಮ ಕೈಯಲ್ಲೇ ಇದೆ. ಒಂದು ಅಧ್ಯಾಪಕರು, ಒಬ್ಬ ಹುಡುಗ ಕೇಳ್ತಾನೆ, ಅವರಿಗೆ ಒಂದು ಪ್ರಶ್ನೆ ಹಾಕ್ತಾನೆ, ಒಂದು ಹಕ್ಕಿಯನ್ನು ಕೈಯಲ್ಲಿ ಇಟ್ಕೊಂಡು ಹೇಳ್ತಾನೆ, ಸ್ವಾಮಿ ಮಾಸ್ಟ್ರೇ ಈ ಹಕ್ಕಿ ಸತ್ತಿದೆಯಾ ಅಥವಾ ಬದುಕಿದೆಯಾ ಹೇಳಿ ಅಂತ. ಅವಾಗ ಮಾಸ್ಟರ್ ಆಲೋಚನೆ ಮಾಡ್ತಾರೆ ಏನಂತ ಹೇಳಬೇಕು. ಅವ್ರು ಹೇಳ್ತಾರೆ, ಆ ಹಕ್ಕಿಯ ಭವಿಷ್ಯ ನಿನ್ನ ಕೈಯಲ್ಲಿದೆ, ನೀನದನ್ನು ಅದುಮೆ ಹಿಡಿದಿದ್ರೆ, ಹಿಡಿದು ಬಿಟ್ಟಿ ಅಂದ್ರೆ ಅದು ಸತ್ತು ಹೋಗುತ್ತೆ. ನಾನೇನಾದ್ರು ನಿಮ್ಗೆ ಅದು ಸತ್ತಿದೆ ಅಂತಂದ್ರೆ ನೀನು ಬದುಕಿದಂಗೆ ತೋರಿಸ್ತಿ, ಅಥವಾ ಬದುಕಿದೆ ಅಂತಂದ್ರೆ ಅದನ್ನು ಅದು ಹಿಡಿತಿ ಸತ್ತು ಹೋಗುತ್ತೆ. ಆದ್ರಿಂದ ಅದರ ಭವಿಷ್ಯ ನಿನ್ನ ಕೈಯಲ್ಲಿದೆ ಅಂತ. ಹಾಗೆ ನಮ್ಮೆಲ್ಲರ ಭವಿಷ್ಯ ನಮ್ಮ ಕೈಯಲ್ಲಿದೆ. ನಾವು ಇವತ್ತು ಒಂದು ಶಿಲ್ಪ ಕಲೆಗಳು ಹೇಗಿರ್ತವೆ, ಒಂದು ಆರಾಧನೆ, ನಾವು ಹಿಂದೂಗಳು ದೇವಸ್ಥಾನದಲ್ಲಿ ಒಂದು ಮೂರ್ತಿಯನ್ನು ಆರಾಧಿಸುತ್ತೇವೆ, ಅದು ಶಿಲ್ಪದಿಂದ ಮಾಡಿರ್ತದೆ. ಆ ಶಿಲ್ಪಕ್ಕೆ ಬೇಕಾದಷ್ಟು ಕಲ್ಲಿನ ಹೊಡೆತ ಅಥವಾ ಒಂದು ಕುಟ್ಟಿ ಹೊಡೆದು ಮೂರ್ತಿ ಮಾಡ್ತಾರೆ. ಇವತ್ತು ಆ ಮೂರ್ತಿಯ ಒಂದು ಮೂರ್ತಿ ಆಗ್ಬೇಕಾ, ಮೂರ್ತಿಯನ್ನು ಎಲ್ಲರೂ ಪೂಜಿಸ್ತಾರೆ, ಅದೇ ಹಾಸುಗಲ್ಲಾಗಬೇಕಾ ಅನ್ನೋದನ್ನು ನೀವು ಆಲೋಚನೆ ಮಾಡಬೇಕು. ಇವತ್ತು ಯಾವುದೇ ಭಾವನೆಗಳಿಲ್ಲ. ನಾವೆಲ್ಲ ಭಾವನೆಗಳು ಅವರವರ ಸ್ವಾರ್ಥಕ್ಕಾಗಿ ಹುಟ್ಟಿಸಿದಂತಹ ಇದು. ನಮಗೆ ಮನುಷ್ಯರು ಅಂದ್ರೆ ಎಲ್ಲರೂ ಒಂದೇ. ಪ್ರತಿಯೊಬ್ಬ ಮಾನವ ಧರ್ಮದಲ್ಲಿ ಪ್ರತಿಯೊಬ್ಬ ವ್ಯಕ್ತಿಯು ಶ್ರೇಷ್ಠನೇ. ಅವನವನ ಧರ್ಮ ಅವನವನಿಗೆ ಶ್ರೇಷ್ಠವಾಗಿರ್ತದೆ. ಪ್ರತಿಯೊಬ್ಬ ಮಾನವನು ಶ್ರೇಷ್ಠನಾಗಿರ್ತಾನೆ. ಆ ಮಾನವನು ಆ ಧರ್ಮವನ್ನ ಪಾಲಿಸಿಕೊಂಡು ಈ ಸಮಾಜದ ಮುಖಿಯಾಗಿ ನಡೆಯುವುದು ಬಹಳ ಉತ್ತಮ ಅಂತೇಳಿ ನನಗನ್ನಿಸ್ತದೆ. ನೈತಿಕತೆಯ ಮಟ್ಟವನ್ನ ನಾವು ಏರಿಸಿದಾಗ ಮಾತ್ರ ನಮಗೆ ಬೆಲೆ ಬರುತ್ತೆ. ಇವತ್ತು ನನಗೆ ಬಹಳ ಸಂತೋಷ ಆಗುತ್ತೆ. ಪ್ರತಿಯೊಂದು ಹಂತದಲ್ಲೂ ನಾವು ಶಿಸ್ತನ್ನು ಇಲ್ಲಿ ಕಂಡಿದ್ದೇವೆ. ಶಿಸ್ತನ್ನು ಇಷ್ಟೆಲ್ಲ ಮಾಡಬೇಕಾದ್ರೆ ಇದಕ್ಕೆ ನಾಯಕತ್ವದ ಗುಣ ಖಂಡಿತ ಇದೆ ಅಂತ ನನಗೆ ಅನಿಸ್ತದೆ. ನಾಯಕತ್ವ ಇದ್ರೆ ಆ ವ್ಯಕ್ತಿ ಹತ್ರ ಏನು ಬೇಕಾದ್ರೂ ಕೊಡಬಹುದು, ಏನು ಬೇಕಾದ್ರೂ ಅಧಿಕಾರ ಅವನು ಗಿಟ್ಟಿಸ್ಕೊಳ್ಬಹುದು, ಮಾಡಬಹುದು. ಅಂದಾಗ ಮಾತ್ರ ದೇಶದ ಅಭಿವೃದ್ಧಿಗೆ ಪೂರಕ ಆಗುತ್ತೆ ಅಂತ ನನಗೆ ಅನಿಸ್ತದೆ. ರಸ್ತೆಯಿಂದ ಬರುವಾಗ ಆಗಲಿ, ವಾಹನಗಳನ್ನು ನಿಲ್ಲಿಸುವ ವ್ಯವಸ್ಥೆ ಆಗಲಿ, ಅಥವಾ ಈ ಒಂದು ಬೃಹತ್ ಹಾಲ್ನಲ್ಲಿ ಕೂತ್ಕೊಂಡು ಅದನ್ನ ಅವ್ಯವಸ್ಥಿತವಾದ ಮಾಡೋದಾಗ್ಲಿ, ಇದನ್ನೆಲ್ಲ ನೋಡುವಾಗ ನನಗೆ ಬಹಳ ಸಂತೋಷ ಆಗುತ್ತೆ. ಅತ್ಯಂತ ಶಿಸ್ತುಬದ್ಧವಾದ ವಿದ್ಯಾರ್ಥಿಗಳು ಸ್ಟೂಡೆಂಟ್ ಸುನ್ನಿ ಸ್ಟೂಡೆಂಟ್ಸ್ ನಲ್ಲಿ ಇದಾರೆ ಅಂತಂದ್ರೆ ಅದು ಖಂಡಿತ ನಮ್ಮ ದೇಶಕ್ಕೆ ಒಂದು ಪೂರಕವಾಗಿರ್ತಾರೆ. ಇವರು ಖಂಡಿತ ಮಾರಕ ಆಗ್ಲಿಕ್ಕೆ ಸಾಧ್ಯನೇ ಇಲ್ಲ. ದೇಶದ ಅಭಿವೃದ್ಧಿಯಲ್ಲಿ ಇವರ ಸಿಂಹಪಾಲು ಇರ್ತದೆ. ಇನ್ನು ದೇಶಕ್ಕೆ ನಿಮ್ಮ ಅವಶ್ಯಕತೆ ಖಂಡಿತ ಇದೆ. ಇವತ್ತು ಇಷ್ಟೊಂದು ವಿದ್ಯಾರ್ಥಿಗಳು ಇವತ್ತು ಯಾರು ಬೇಕಾದ್ರ ಏನ್ ಬೇಕಾದ್ರ ಆಗ್ಬೋದು. ಡಾಕ್ಟರ್ ಅಬ್ದುಲ್ ಕಲಾಂ ಆಗಲಿ, ಕೆ ಆರ್ ನಾರಾಯಣ ಆಗಲಿ, ರಾಧಾಕೃಷ್ಣನ್ರಾಗ್ಲಿ, ಅಥವಾ ಉಳಿದ ಅಧ್ಯಕ್ಷರುಗಳು, ಅವರೇನು ದೊಡ್ಡ ದೊಡ್ಡ ಒಂದು ನಗರ ಪ್ರದೇಶದಿಂದ ಬಂದವರಲ್ಲ, ಕೇವಲ ಸಣ್ಣ ಊರಿನಿಂದ ಬಂದವರು. ಇವತ್ತು ನಮ್ಮ ಬೆಳ್ತಂಗಡಿ ಅಥವಾ ದಕ್ಷಿಣ ಕನ್ನಡದಲ್ಲಿ ಇರುವಂತಹ ಹಳ್ಳಿಗಾಟಲ್ಲಿರುವಂತಹ ನೀವೆಲ್ಲ ಭಾರತದ ಒಂದು ಚುಕ್ಕಾಣಿಯನ್ನು ಹಿಡಿಲಿಕ್ಕೆ ಖಂಡಿತ ಸಾಧ್ಯತೆ ಇದೆ. ಅದೇ ಅಷ್ಟೇ ಅಲ್ಲದೆ ನೀವು ವಿಜ್ಞಾನಿಗಳಾಗಿರ್ಬೋದು, ಡಾಕ್ಟರ್ ಆಗ್ಬಹುದು, ದೊಡ್ಡ ದೊಡ್ಡ ಅಧಿಕಾರಿಗಳಾಗಿರ್ಬೋದು, ವಿಶೇಷವಾಗಿ ಐ ಎ ಎಸ್ ಐ ಪಿ ಎಸ್
ಪ್ರಯತ್ನ ಮಾಡಿದರೆ ಏನು ಬೇಕಾದ್ರೂ ಆಗ್ಬೋದು. ಇಷ್ಟೆಲ್ಲ ಆದರೂ ನೀವೆಲ್ಲರೂ ಖಂಡಿತ ಮನುಷ್ಯರಾಗಿರಿ, ಮನುಷ್ಯತ್ವವನ್ನು ಉಳಿಸಿರಿ, ಮನುಷ್ಯ ಜನ್ಮಕ್ಕೆ ಗೌರವ ಕೊಡಿ. ಅದೊಂದು ಶ್ರೇಷ್ಠ ಜನ್ಮ, ಇಂಥ ಜನ್ಮ ಇನ್ನೊಂದು ಸಲ ನಮಗೆ ಖಂಡಿತ ಸಿಗೋದಿಲ್ಲ. ನಾವು ಎಷ್ಟೋ ಜನ್ಮಗಳನ್ನು ಎತ್ತಿ ಬಂದ ಮೇಲೆ ಈ ಮನುಷ್ಯ ಜನ್ಮ ನಮಗೆ ಬರ್ತದೆ. ಈ ಜನ್ಮವನ್ನು ಸಾರ್ಥಕ ಪಡಿಸಿಕೊಳ್ಳಿ ಅಂತೇಳಿ ಹೇಳಿಕೊಂಡು ಈ ಒಂದು ಅವಕಾಶ ಕೊಟ್ಟ ಅಶ್ರಫ್ ಅವರಿಗೆ ವಿಶೇಷವಾಗಿ ನಾನು ವಂದಿಸ್ತಾ ಈ ಒಂದು ಸಭೆಗೆ ನಾನು ನನ್ನ ಗೌರವವನ್ನು ಕೊಟ್ಟು ನನ್ನ ಒಂದು ಮಾತಿಗೆ ವಿರಾಮವನ್ನು ನೀಡ್ತೇನೆ. ಎಲ್ರಿಗೂ ನಮಸ್ಕಾರ. ಅಸ್ಸಲಾಮು ಅಲೈಕುಮ್ ವರಹಮತುಲ್ಲಾಹಿ ತಾಲಾ ವಬರಕಾತ. ಅಊದು ಬಿಲ್ಲಾಹಿ ಮಿನಶ್ ಶೈತಾನಿರ್ ರಜೀಮ್. ಬಿಸ್ಮಿಲ್ಲಾಹಿರ್ ರಹ್ಮಾನಿರ್ ರಹೀಮ್. ಅಲ್ಹಮ್ದುಲಿಲ್ಲಾಹಿ ರಬ್ಬಿಲ್ ಆಲಮೀನ್ ವಸ್ಸಲಾತು ವಸ್ಸಲಾಮು ಅಲಾ ಸಯ್ಯಿದನಾ ಮುಹಮ್ಮದಿನ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅಶ್ರಫಿಲ್ ಮಖ್ಲೂಕಿನ್ ವಅಲಾ ಆಲಿಹಿ ವಅಸ್ಹಾಬಿಹಿಲ್ ಫಾಯಿಜಿನ್ ಅಮ್ಮಾ ಬಾದ್. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. വളരെയേറെ ആദരവും ബഹുമാനവും നിറഞ്ഞ കർണാടക സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ SSFന്റെ കർമ്മധീരരായ പ്രവർത്തകന്മാർ, പണ്ഡിതന്മാർ, ഉലമാക്കൾ, വിദ്യാർത്ഥികൾ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഈ സംരംഭം പ്രതീക്ഷയെക്കാളും വലിയ വിജയത്തിലേക്ക് എത്തിച്ചു തരുമാനാകട്ടെ. സഹോദരങ്ങളെ, കൂടുതൽ സംസാരിക്കേണ്ട സമയമല്ല. ആശുറായിന്റെ നോമ്പ് തുറക്കുന്ന സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. മുഹറം 10 ലോകത്ത് ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ വലിയ വിപ്ലവത്തിന്റെ ഒരു നാന്തി കുറിച്ച ദിവസമാണ്. വലിയ വലിയ പ്രതിസന്ധികളിൽ നിന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധന ദൗത്യവുമായി കടന്നുവന്ന പ്രവാചകന്മാർ, ആ പ്രവാചകന്മാർക്ക് വലിയ വിജയം കിട്ടിയ ദിവസം മുഹറം 10 എന്ന ചരിത്രത്തിൽ നമുക്ക് കാണാം. ലോകത്ത് ആദ്യമായി മഴ വർഷിച്ച ദിവസവും മുഹറം 10. ഇങ്ങനെ ഒരുപാട് വിജയം, മനുഷ്യന്റെ വിജയത്തിലേക്കുള്ള വലിയ സംരംഭങ്ങൾ നടന്ന ദിവസം മുഹറം 10 നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ലോകത്തുടനീളം ആശുറായിന്റെ വലിയ വലിയ സംരംഭങ്ങൾ, വലിയ വലിയ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മുഹറം 9 മർക്കസ് സഖാഫത്ത് സുന്നിയായി ഒന്നേരായ സുൽത്താനുൽ ഉലമ എ പി ഉസ്താദിന്റെ നേതൃത്വത്തിൽ സാദാത്ത് ഡേ നടന്നു. ആയിരത്തോളം വരുന്ന പ്രഗത്ഭരായ സാദാത്തുക്കൾ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാർ സംഗമിച്ച വലിയ ഒരു സാദാത്ത് സംഗമം. ഇന്ന് മഅദന സഖാഫുൽ ഇസ്ലാമിയ എന്ന് പറയുന്ന ഒന്നരായ ഖലീൽ തങ്ങൾ ഉസ്താദവരുടെ മഅദനിൽ വെച്ച് വലിയ ആശുറ സംഗമം നടക്കുകയാണ്. മദ്ഹറിലും ഒന്നരായ മർഹൂം സയ്യിദ് അൽ ഖാദി പസോട് തങ്ങൾ ഉസ്താദ്, അള്ളാഹു ദർജ ഉയർത്തി കൊടുക്കുമാരാകട്ടെ, മഹാനവറുകളുടെ മദ്ഹറിലും ഇന്ന് ആശുറ സംഗമം നടക്കുകയാണ്. കർണാടക സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ SSFന്റെ പ്രവർത്തകന്മാർ വലിയൊരു വിജയത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി ദക്ഷിണ കന്നഡ ജില്ലയിലെ സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ SSFന്റെ ഒരു അതിമഹത്തരമായ ഒരു ക്യാമ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 4G, ഓരോ ജിന്റെ ഫുൾ ഫോം എന്തെന്ന് ഒന്ന് പറഞ്ഞ്. ആദ്യത്തെ ജി ഗുഡ്, രണ്ടാമത്തത്, മൂന്നാമത്തത്. അതിനെ രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു വലിയ സംരംഭത്തിലാണ് നാം ഇവിടെയുള്ളത്. SSF എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ചെറിയ പ്രസ്ഥാനമല്ല. നേരത്തെ ഇവിടെ രണ്ട് പ്രാസംഗികന്മാർ നമ്മളോട് പറഞ്ഞു തന്നു, അവർ SBSയിലൂടെ SSFയി ഉയർന്നു വന്നവരൊന്നുമല്ല. അവർ ആദ്യത്തെ കാഴ്ചയായിരിക്കാം ഒരുപക്ഷെ SSFന്റെ പ്രവർത്തകരായ നമ്മെ കാണുന്നത്.
ആ കണ്ട കാഴ്ചയിൽ തന്നെ അവർ പറഞ്ഞു, നല്ല ശിസ്തുബദ്ധമായ അനുസരണശീലരായ ഒരു വിഭാഗം വിദ്യാർത്ഥികളാണ് ഇവിടെ സന്നിഹിതരായിട്ടുള്ളത് എന്ന് ഒറ്റ കാഴ്ചയിൽ അവർക്ക് കാണാൻ സാധിച്ചു. അല്ലാഹു വിജയിപ്പിച്ചു തരുമാനാകട്ടെ. സഹോദരങ്ങളെ, 28 കൊല്ലമായി കർണാടകയിൽ SSF രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങുകയാണ്. പ്രവർത്തനം തുടങ്ങി 28 കൊല്ലം കഴിഞ്ഞു. ഇനി 2 കൊല്ലം കൂടി കഴിഞ്ഞാൽ 2019 30-ാം വാർഷികം നാം ആഘോഷിക്കാൻ പോവുകയാണ്. അതിന് മുന്നോടിയായിട്ടാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് മുകളിൽ വലിയ വലിയ തലയെടുപ്പുള്ള പണ്ഡിതന്മാരുണ്ട്. ഒന്നരായ സുൽത്താനും ഉലമാ, ഒന്നരായ എ പി ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാരാകട്ടെ. ഒരേ ഒരു നേതാവ് മതി ലോകത്തെ മുഴുവനും ചലിപ്പിക്കാൻ. അത്രയും വലിയ ബുദ്ധിശാലിയായ ഒരു നേതൃപാടവുമുള്ള വലിയ നേതാവാണ് നമുക്ക് മുകളിലുള്ളത്. അപ്പൊ നമുക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇന്ത്യയിലെന്നല്ല, ലോകത്തെവിടെയും എന്ത് പ്രശ്നം വന്നാലും നമുക്ക് കുലുങ്ങേണ്ട ആവശ്യം തന്നെയില്ല. നമുക്ക് നേതാക്കന്മാരാണ് മാർഗനിർദ്ദേശം നൽകുന്നത്. ഇവിടെ എന്ത് കുഴപ്പങ്ങൾ ഉണ്ടായാലും നാം കയ്യിൽ ആയുധം എടുത്ത് ഇറങ്ങേണ്ട ആവശ്യമില്ല, ഗുൽമാലാക്കേണ്ട ആവശ്യമില്ല, പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. എവിടെ പ്രശ്നങ്ങൾ ഉണ്ടായി ആരെ അറസ്റ്റ് ചെയ്ത്, നേരത്തെ അയാൾ പറഞ്ഞു ജയിലറകളിലൊക്കെ പ്രതികൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ബള്ളാരി പോലെയുള്ള വലിയ വലിയ ജയിലുകളിൽ ഒരുപാട് പള്ളികളും അമ്പലങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ സ്ഥലം വേണമെങ്കിലുണ്ട്. അത്രയും ജനങ്ങൾ ജയിലറകളിലുണ്ട് എന്ന് നമുക്ക് മുമ്പ് പ്രസംഗിച്ച പ്രാസംഗികരിൽ നിന്ന് നാം കേട്ടു. ഏത് ജയിലർ പരിശോധിച്ചു നോക്കിയാലും SSFന്റെ ലേബലിൽ പ്രവർത്തിച്ച ഒരൊറ്റ പ്രവർത്തകനെയും ഏത് ജയിലറയിലും നമുക്ക് തേടിപ്പിടിക്കാൻ കഴിയില്ല. അത് വെറുതെ പറയുകയല്ല, ദക്ഷിണ കന്നഡ ജില്ലയിൽ വലിയ വലിയ കോലാഹലങ്ങൾ നടന്നു. റമദാനിലും അതിന് ശേഷവും ഒരുപാട് വർഗീയ കലാപങ്ങൾ നടന്നു. അവിടെ എവിടെയും ഒറ്റ SSFന്റെ പ്രവർത്തകനെയും ഏതെങ്കിലും ഒരു പോലീസുകാരൻ പിടിച്ചറസ്റ്റ് ചെയ്തതായി നമുക്ക് എവിടെയും കാണാൻ കഴിയില്ല. ഏത് ചാനലിലോ ഏത് പത്രത്തിലോ ഏത് വാർത്താ മീഡിയകളിലോ നമ്മുടെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതായി നമുക്ക് എവിടെയും കാണാൻ സാധിച്ചിട്ടില്ല. എന്താ കാര്യം? ഇന്നല്ലാഹ ഖദ് ജമഊലകും, പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. അവിടെ ജനങ്ങൾ തിങ്ങിക്കൂടി, ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായി, അവിടെ ആയുധം പിടിച്ചു വരുന്നു, ഇവിടെ പ്രശ്നങ്ങളാണ്, നിങ്ങൾ സംഗമിക്കുക, നിങ്ങൾ സംഘടനത്തിന് ഇറങ്ങുക എന്നാര് പറഞ്ഞാലും നമുക്കൊരേ ഒരു മന്ത്രം, എന്ത്? ഹസ്ബുനല്ലാഹ്, നമുക്ക് അല്ലാഹു മതി. നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഉറഞ്ഞു തുള്ളേണ്ട ആവശ്യമില്ല. നമ്മുടെ നേതാക്കന്മാരെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. ഹസ്ബുനല്ലാഹ്, അല്ലാഹു നമുക്ക് മതി. കാരണം അല്ലാഹുവിന്റെ ശരിയായ ദീനുൽ ഇസ്ലാമാകുന്ന അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിലാണ് നാം ഒരുമിച്ചുകൂടി പ്രവർത്തിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ഞാൻ നീട്ടിക്കൊണ്ടു പോവുകയല്ല, ആദർശമുള്ള പ്രവർത്തകരാണ് നാം. നമുക്കൊരു ആദർശമുണ്ട്, എവിടെയും എടുത്തു ചാടുന്ന പ്രശ്നങ്ങളില്ല. എന്ത് വന്നാലും നേതാക്കൾ എന്ത് പറയുന്നു, നമ്മളെ ഉലമാക്കൾ എന്ത് പറയുന്നു, സുൽത്താനുൽ ഉലമ എന്ത് പറഞ്ഞു, ഖലീൽ തങ്ങൾ എന്ത് പറഞ്ഞു, പേരോട് ഉസ്താദ് എന്ത് പറഞ്ഞു, ഈ ബേക്കൾ ഉസ്താദ് എന്ത് പറഞ്ഞു, ഇങ്ങനെ നമ്മുടെ നേതാക്കന്മാരിലേക്കും മേലോട്ട് നോക്കലല്ലാതെ സ്വയം സ്വയം എടുത്തു ചാടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പരിപാടി SSFന്റെ പ്രവർത്തകന്മാർക്കില്ല. അതുകൊണ്ട് നല്ല അനുസരണശീലരായ പ്രവർത്തകരാണ് SSFന്റെ പ്രവർത്തകന്മാർ. നമുക്കറിയാം, കർണാടക യാത്ര എ പി ഉസ്താദ് സംഘടിപ്പിച്ചതിന്റെ സമാപനം മംഗലാപുരത്ത് നടന്നപ്പോൾ ആ സമ്മേളനത്തിലേക്ക് പേജാവർ ശ്രീയെ ക്ഷണിച്ചു. കുറയാൾ ഉറഞ്ഞു തുള്ളി. പേജാവർ ശ്രീയെ ക്ഷണിക്കുകയോ സുന്നത്തി ജമാഅത്തിന്റെ സമാപന സമ്മേളനത്തിലേക്ക് പേജാവർ സ്വാമിയെ ക്ഷണിക്കുകയോ? എല്ലാവരും ഭയങ്കരം കോലാഹലം. സുന്നികളല്ലാത്തവർ, സുന്നത്തി ജമാഅത്തിന്റെ വിരോധികൾ കോലാഹലം സൃഷ്ടിച്ചു. ആ ഒറ്റ പരിപാടിയിൽ പേജാവറ സ്വാമി വന്നു ഇരുന്നു,
നമ്മുടെ ആരാധനകൾ, ഇബാദത്തുകൾ, ബാങ്കുകൾ, നിസ്കാരങ്ങൾ, സുന്നത്ത് നിസ്കാരങ്ങൾ, നമ്മുടെ നേതാക്കന്മാരുടെ ചലന വലയങ്ങൾ പേജാവറ ശ്രീ മനസ്സിലാക്കി, പേജാവറ ശ്രീ കണക്ക് കൂട്ടി, ഇനി എന്റെ തീവ്രവാദം ഇവിടെ നടക്കൂല, എന്റെ തീവ്രവാദം കൊണ്ട് ഇവിടെ സമാധാനം ഉണ്ടാകൂല, വർഗീയ ചിന്ത കൊണ്ട് സമാധാനം ഉണ്ടാകൂല. പേജാവറ ശ്രീയുടെ ഉള്ളിൽ വലിയ മാറ്റം വന്നു. ആ മാറ്റം ഈ റമദാനിൽ പൊട്ടിത്തെറിച്ചു. സഹോദരങ്ങളെ, ഉടുപ്പിയിലെ വലിയൊരു അമ്പലത്തിൽ വെച്ച് മുസ്ലിം പെട്ട ഒരുപാട് ആളുകളെ, മതസൗഹാർദ്ദം നമ്മുടെ നാട്ടിൽ വേണം. ഇതുവരെ ഞാൻ വെച്ച് പുലർത്തിയ ആശയങ്ങളൊന്നും ശരിയല്ല. സുൽത്താനുൽ ഉലമ ഇവിടെ കാണിച്ചു തന്ന ആശയമാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിമുകളെ ഇഫ്താർ കൂട്ടത്തിന് ക്ഷണിച്ചു. വലിയ കോലാഹലം ഉണ്ടായി. അതൊക്കെ കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. ഒരു പ്രശ്നം ഉണ്ടായില്ല. സഹോദരൻ, ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ സുന്നത്തി ജമാഅത്തിന്റെ ആശയ ആദർശങ്ങൾ നാം ശരിക്കും നടപ്പിലാക്കി കാണിച്ചു കൊടുത്താൽ ഇവിടെ വർഗീയ കലാപങ്ങൾ ഉണ്ടാവില്ല, ഇവിടെ ജയിലറ നിറയൂല. ജയിലൊക്കെ പൂട്ടി ജയിലിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കേണ്ട ആവശ്യമില്ലാതെ വരും ഇവിടെ സുന്നത്തി ജമാഅത്തിന്റെ ആശയം ശരിക്കും നടപ്പിലാക്കിയാൽ. അതുകൊണ്ട് ഞാനും നിങ്ങളും ശരിയായ ആദർശത്തിൽ അടിയുറച്ചു നിന്ന് പ്രവർത്തിക്കുന്നവരാകണം. നമ്മൾ എന്ത് പ്രവർത്തിക്കാൻ? കുറേ ആൾ ചോദിക്കുന്നു, ഉസ്താദ് നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നു? ഒന്നും പ്രവർത്തിക്കണ്ട, നമ്മളെ ജീവിതം ഒന്ന് നന്നാക്കി ജീവിച്ചാൽ മതി, ഒരു പ്രവർത്തനം പ്രവർത്തിക്കണ്ട. ശരിക്ക് അല്ലാഹു പറഞ്ഞ രീതിയിൽ അല്ലാഹു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അളവ് വ്യതിചലിക്കാതെ നബിയെ പറഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കണം. നബി പ്രവർത്തിക്കാതിരുന്നിട്ടല്ല, അത് നമ്മളോടാണ്, നബിയോടാണ് ചൂണ്ടിയതെങ്കിലും അതിന്റെ നേരെ സൂചന വരുന്നത് നമ്മളിലേക്കാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 23 കൊല്ലത്തിന്റെ ദൗത്യ പ്രചരണത്തിന് വേണ്ടി, പ്രബോധനത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങി ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. ആദ്യം അൽ അമീൻ എന്ന് പേര് വിളിച്ച വിഭാഗം കദബത്ത കദബത്ത എന്ന് പറഞ്ഞു, കള്ളൻ, കള്ളം പറയുന്നയാൾ. അപ്പൊ എന്താ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ലക്കദ് ലബിസ്തു ഫീകും ഉമറൻ മിൻ ഖബ്ലിഹി അഫലാ തഅ്ഖിലൂൻ എന്ന് നിങ്ങൾ ആക്ഷേപിക്കുന്നു. ഞാൻ ഇന്ന് വന്നാളല്ല, ഇന്നലെ വന്നാളല്ല, 23 കൊല്ലം മുമ്പ് 40 വയസ്സ് വരെ ഞാൻ നിങ്ങളുടെ ഇടയിൽ ജീവിച്ചിട്ടുണ്ട്. 40 കൊല്ലം നിങ്ങളുടെ ഇടയിൽ ഞാൻ ജീവിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ നബിയല്ല, അന്ന് ഞാൻ റസൂലല്ല, അന്ന് ഞാൻ നിങ്ങൾ എനിക്ക് ഒരു ഓമന പേരിട്ട് വിളിച്ച അൽ അമീൻ എന്ന വിശ്വസ്തനായ ആളായിരുന്നു ഞാൻ. അതുകൊണ്ടല്ലേ എന്നെ നിങ്ങൾ അൽ അമീൻ എന്ന് വിളിച്ചത്? ലഖദ് ലബിസ്തു ഫീകും ഉമറൻ മിൻ ഖബ്ലിഹി അഫലാ തഅ്ഖിലൂൻ. ഞാൻ 40 കൊല്ലം നിങ്ങളടയിൽ ജീവിച്ചിട്ടുണ്ട്. എന്റെ പേരിൽ ഒരു കള്ളക്കേസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ഒരു വ്യഭിചാര കേസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ഒരു കള്ളുകുടിയുടെ കേസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ഒരു ചീട്ടുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ഒരു കറാഹത്ത് പോലും എന്റെ പേരിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 40 കൊല്ലം ഞാൻ നിങ്ങളുടെ ജീവിച്ചിട്ടുണ്ട്. അത് തന്നെയാ നിങ്ങൾക്ക് മാതൃക. ലഖദ് ലബിസ്തു ഫീകും ഉമറൻ മിൻ ഖബ്ലിഹി അഫലാ തഅ്ഖിലൂൻ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി സമുദായത്തോട് പറഞ്ഞു, അബൂജഹലേ, ഉത്ബത്തെ, ശൈബത്തെ, നിന്റെ കൂട്ടാളികളെ, ഇസ്ലാമിനെ എതിർക്കുന്ന വിഭാഗങ്ങളെ, ലഖദ് ലബിസ്തു ഫീകും ഉമറൻ മിൻ ഖബ്ലിഹി അഫലാ തഅ്ഖിലൂൻ. നിങ്ങൾ ചിന്തിക്കുന്നില്ല മനുഷ്യന്മാരെ, നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്വത്തെ ഉച്ചരിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് ക്ഷണിക്കാമെന്നപ്പോൾ എന്നെ നിങ്ങൾ ഭ്രാന്തരാക്കുകയോ? നിങ്ങൾ തലയിൽ ബുദ്ധി എന്ന് പറയുന്ന സാധനം ഇല്ലേ? അഫലാ തഅ്ഖിലൂൻ. അതാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമുദായത്തോട് പറഞ്ഞു. ഞാൻ തിരിപ്പിക്കുന്നില്ല. അപ്പോൾ ഞാനും നിങ്ങളും SSFന്റെ പ്രവർത്തകന്മാർ എന്താ ചെയ്യേണ്ടത്? ഇസ്ലാമിൽ അടിയുറച്ച് നിന്ന് ജീവിക്കുക. ഇബാദത്തുകൾ കൂടുതൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ തയ്യാറാവുക. ഞാനും നിങ്ങളും തെറ്റ് ചെയ്തു എന്നല്ല അതിനർത്ഥം. ഒന്നുകൂടി നമ്മളെ ഉഷാറാക്കാൻ വേണ്ടിയല്ലേ നമ്മൾ ഒരുമിച്ച് കൂടിയത്. ഒന്നേരായ ബസ്സോട് ഞങ്ങൾ ഉസ്താദ് സാധാരണ പറയുമായിരുന്നു എന്ന് കഴിഞ്ഞ ഇവിടെ തങ്ങൾ ഉസ്താദിന്റെ ഉറൂസിന് വേണ്ടി അവാർഡ് ദാന ചടങ്ങിലെത്തിയ തന്റെ അരുമ മകൻ
അബ്ദുറഹ്മാൻ സൈറു ബുഖാരി എന്ന് പറഞ്ഞ പ്രസോട് തങ്ങൾ ഉസ്താദിന്റെ അരുമ മകൻ ഇവിടെ നിന്ന് പറഞ്ഞു, എന്റെ ബാപ്പ എപ്പോഴും പറയുമായിരുന്നു, ഇബാദത്ത് ചെയ്യാൻ കൂടുതൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ തയ്യാറാവുക. കൂടുതൽ സുന്നത്ത് നിസ്കാരം ഒരുപക്ഷെ നമ്മൾക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല, കൂടുതൽ തസ്ബീഹും സലാത്തും ദിക്റും ഖുർആനാത്തും സദഖയും നമ്മൾക്ക് ചെയ്യാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, നമ്മൾ ജീവിതം നന്നാക്കുക. അതാരാൻ? അത് എസ് എസ് എഫിന്റെ പ്രവർത്തകനാണ്. ആ അഞ്ചു വക്ത് കൃത്യമായി നിസ്കരിക്കുന്നു, കളവ് പറയാറില്ല, തെറ്റ് ചെയ്യാറില്ല. വാട്സപ്പിലൂടെ അവന്റെ കയ്യിലുള്ള ആ സോഷ്യൽ മീഡിയകളിലൂടെ തെറ്റ് പ്രചരിപ്പിക്കാറില്ല, കളവ് പ്രചരിപ്പിക്കാറില്ല, വേണ്ടാത്തരം സംസാരിക്കാറില്ല, ഒരു കളവ് നടത്താറില്ല, അനാവശ്യ സംസാരം സംസാരിക്കാറില്ല, പീഡിക കോലായകളിൽ അവനെ കാണാറില്ല, ഗീബത്ത് നമീമത്ത് പറയുന്ന കുർഫാത്ത് കട്ടകളിൽ അവനെ കാണാറില്ല, തെറ്റ് ചെയ്യാറില്ല, തെറ്റിന് സപ്പോർട്ട് ചെയ്യാറില്ല. നല്ല ജീവിതം മാതാവിനെ അനുസരിക്കും, പിതാവിനെ അനുസരിക്കും, കുഞ്ഞിൻ ഉസ്താദ്മാരെ അനുസരിക്കും. നല്ല സമ്പുഷ്ടമായ ഒരു മാർഗദർശനത്തിന് യോഗ്യനായ ഒരു ജീവിതം നയിക്കുന്നവനാണവൻ എന്ന് നമ്മളെ കണ്ടാൽ അത് തന്നെയാ വലിയ പ്രവർത്തനം. വലിയ പ്രവർത്തനം നമ്മൾ ചെയ്യണമെന്നല്ല, നമ്മളെ ജീവിതം നന്നാക്കുക. ഇത് കണ്ട് സഹോദരങ്ങളെ എസ് എസ് എഫിലേക്ക് ജനങ്ങൾ വരട്ടെ, അതിലൂടെ അവർ എസ്ഐ മാറട്ടെ, അവർ സുന്നി ജമിയത്തുൽ ഉലമയിലെത്തട്ടെ, പടിപടിയായി സുന്നത്തി ജമാഅത്തിന്റെ വലിയ വലിയ സംഘടനാ പ്രവർത്തകന്മാരായി നമുക്കൊക്കെ വലുതാകേണ്ടതുണ്ട്. നാം കുറച്ച് കഴിഞ്ഞാൽ എസ്ഐ ആകണം, അത് കഴിഞ്ഞാൽ അതിന്റെ മുകളിലെത്തണം. അതിനെന്ത് വേണം? നമ്മൾ നിൽക്കുന്ന ഈ സ്റ്റേജിൽ നല്ല രീതിയിൽ നമ്മുടെ മുൻഗാമികളെ മാതൃകയാക്കി നല്ല ജീവിതം ജീവിക്കുക, എസ് എസ് എഫിന്റെ നല്ല പേര് വരുത്തുക, നമ്മൾ നല്ല മാതൃകാ യോഗ്യരായി ജനങ്ങൾ കണ്ട് എസ് എസ് എഫിനെ അനുഗമിക്കട്ടെ ജനങ്ങൾ എന്നൊരു ചിന്ത നമ്മളെ കൽബിൽ വേണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളോട് പറഞ്ഞതുപോലെ ആക്ഷേപിക്കുന്നവരോട്, ഉലമാക്കളെ ആക്ഷേപിക്കുന്നവരോട്, അതിന്റെ സംഘടനാ പ്രവർത്തകന്മാരായ നമുക്കും ജനങ്ങളോട് പറയാൻ കഴിയണം, ലഖദ് ലബിസ്തു ഫീകും ഉമറ മിൻ ഖബ്ലിഹി അഫലാ തഅഖിലൂൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം നോമ്പ് തുറന്ന് ഈ ആശുറാ ദിവസത്തിന്റെ ഈ മഹത്തരമായ ഈ സംരംഭം നമ്മളൊരു വലിയ വിജയത്തിലേക്കുള്ള കവാടം തുറക്കാൻ കാരണമാകണം എന്ന് ചിന്തിച്ചുകൊണ്ട് വരും നാളുകളിൽ ഇവിടെ നിന്ന് ഇന്നും നാളെയും കിട്ടുന്ന മാർഗനിർദ്ദേശനങ്ങൾ അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ, നമ്മുടെ യൂണിറ്റിൽ, നമ്മുടെ വീട്ടിൽ പോയി സുന്നത്തി ജമാഅത്തിന്റെ ദഅവാ പ്രചരണ പ്രവർത്തന പ്രബോധനങ്ങൾ സമ്പുഷ്ടമായി വിജയത്തോടുകൂടി നല്ല രീതിയിൽ പ്രവർത്തിച്ചു മുന്നേറുക. ഒന്നാമതായി നമ്മളെല്ലാം നമ്മുടെ രഹസ്യവും പരസ്യവും നന്നായി ജീവിക്കാൻ തയ്യാറാവുക. നമ്മളൊക്കെ അങ്ങനെ ജീവിക്കുന്നവരാണ്. ഒന്നുകൂടി അള്ളാഹുവിന്റെ പൊരുത്തത്തോടുകൂടി ജീവിച്ച് ഒരൊറ്റ തെറ്റും ഒരു കറാഹത്ത് പോലും ജീവിതത്തിൽ വരാതെ കാത്തു സൂക്ഷിച്ച് ജീവിച്ചു മുന്നേറി സംഘടനാ പ്രവർത്തകനായി നമ്മളെ പ്രവർത്തനം കണ്ട ഒരുപാട് ആളുകൾ സംഘടനയിലേക്ക് ഒഴുകി വന്ന് അതിന്റെ കൂലിയും നമുക്ക് കിട്ടി. അവസാനം ഖബറിൽ കിടക്കുന്ന സമയത്ത് നമ്മളെ കാരണത്താൽ ഒരുപാട് ആളുകൾ എസ് എസ് എഫിന്റെ ആളുകളായി മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ നല്ല കൂലി സ്വഭാവം നമ്മളെ ഖബറുകളിലേക്ക് ദിനേന കിട്ടുന്ന സൽക്കർമ്മികളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി തരുമാരാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാല്ലാ നമുക്ക് ഇനിയും സംസാരിക്കാനും പ്രസംഗിക്കാനും ഒരുപാട് വേദികളുണ്ട്, ഒരുപാട് സമയങ്ങളുണ്ട്, ഒരുപാട് നേതാക്കന്മാരുണ്ട്. നല്ല രീതിയിൽ നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ പരിപാടി ഒന്നുകൂടി വിജയിപ്പിക്കണം. ഇടയിൽ ആരും നാളെ വൈകുന്നേരമല്ലാതെ ഒരാളും പോകാൻ പാടില്ല. നല്ല പ്രവർത്തനം എല്ലാം ഉഷാറാണ്. സാധാരണ ക്യാമ്പ് എന്ന് പറയുമ്പോ ഒരു ചെറിയൊരു അല്ലേ, നമ്മ ആദ്യം വന്നതല്ലേ, നമ്മ പോവാം, ബാക്കിൽ വന്നോറ് നിക്കട്ടെ, അങ്ങനെ ഒരു ചിന്ത നമ്മളിൽ നിന്നുണ്ടാകാൻ പാടില്ല. ഈ വന്ന നിങ്ങൾ, ഞാൻ ഇന്ന് വന്നത് എത്ര ബുദ്ധിമുട്ടായിട്ടെന്നറിയോ? എനിക്ക് ബുദ്ധിമുട്ടല്ല, എന്റെ ഭാര്യ ഭയങ്കര അപകടത്തിലാ, എന്നിട്ട് പോലും ഞാൻ വന്ന് ഇവിടെ. കാരണം നിങ്ങൾ നിരാശപ്പെട്ടു, തങ്ങൾ എന്റെ സ്ഥാപനത്തിൽ പരിപാടി വെച്ചിട്ട് തങ്ങൾ പൊരയിലിരുന്നത് പറയേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ഞാൻ ഒരിക്കലും വരേണ്ടവനല്ല, അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ വന്നത്. ഞാൻ ഇൻഷാല്ല ഭാര്യനെ കൂട്ടിട്ടേ വന്നു, ഇവിടെ കൊണനിരട്ട് നീ റൂമിൽ, ഞാനും നിങ്ങൾ പോയതിനു ശേഷം ഞാൻ പോകും, പിന്നെ ഗ്ലൂക്കോസിന്റെ കുപ്പിയെല്ലാം എടുത്തോണ്ടേ വന്നിട്ട് റൂമിൽ ഇട്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നു, റൂമിൽ കയറിയിട്ടില്ല, നേരെ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് ഈ പരിപാടിയിൽ വന്ന ഓരോരുത്തരും
നാളെ നാല് മണിയോ മൂന്നര മണിയോ എപ്പോഴാണ് സമാപനം? സമാപനമാകുന്നത് വരെ മൽജയ നഗർ വിട്ടുപോകരുതെന്ന് പ്രത്യേകമായി നിങ്ങൾ ഞാൻ ഉണർത്തുകയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വാസർദേവാനാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അത്യന്ത അർത്ഥപൂർണ്ണ അത്യന്ത അർത്ഥപൂർണ്ണവാദം മഹാസമയമല്ലേ? അർത്ഥപൂർണ്ണവാദ ഉപദേശങ്ങൾ നൽകുന്ന ബഹുമാനോടെ സ്ഥലീയ സംസ്ഥാന ശില്പി ബഹുമാനോടെ ദക്ഷിണ കന്നഡ ജില്ലാ സമിതി യോഗത്തിന്റെ എല്ലാ രീതിയ അഭിനന്ദനങ്ങളും സ്ഥലി സ്ഥാപിക്കുന്നത്. ഇന്നും കൂട അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കാര്യാചരിച്ചു തങ്ങളുടെ വരവിൽ അല്ലാഹു ദീർഘായുസ് ആഫിയത്തും പ്രധാനമാണെന്ന് ഈ സമയത്തിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാഹ് നമ്മ ഈ കാര്യക്രമത്തിൽ ബ്രൈറ്റ് വിദ്യാസംസ്ഥ മുടിക്കുന്ന മാനേജർ ഹാഗൂ ബഹുമാനോട കർണാടക ചെമ്മണിയേറ്റം ഉടമാധ്യക്ഷരായ ബേക്കലൂർ സ്ഥാപന സുപുത്രനാകുന്ന അബ്ദുൽ ജലീൽ അവർ ഈ കാര്യക്രമത്തിലിട്ടാണ് അവരുടെ പ്രത്യേകതയായി നാവും ഗുർത്തിസ്ഥാപിക്കുക. അതേ രീതി ബെൽത്തങ്ങടി സംയുക്ത ജമാഅത്തിന് ഉപാധ്യക്ഷരാകുന്ന ബെൽത്തങ്ങടി പ്രദേശ എല്ലാ സുന്നത്ത് ജമാഅത്തിന് എല്ലാ കാര്യക്രമങ്ങളിലും നേതൃത്വം കൊടുക്കുന്ന ബദറുദ്ദീൻ ഹാജി അവരുടെ കൂടെ ഈ സമയം നാവും ഗുർത്തിസ്ഥാപിക്കുക. ഇൻഷാല്ലാഹ് കാര്യകർത്തർ യാരും കൂടെ ഇതിന് തള്ളബാറത് ഇൻഷാല്ല ഇഫ്താറിന്റെ സമയവാദ ഇഫ്താർ സമയ ബാങ്ക് ഇൻഷാല്ല തസ്ബീഹ് നന്ത്ര ഇൻഷാല്ല നമാസിക്കാകെ.